Season 2. ആഴത്തിൽ പതിഞ്ഞതിനെ പറിച്ചു മാറ്റാൻ ബുദ്ധിമുട്ടാണ്. അത് മണ്ണിലായാലും മനസ്സിലായാലും ലോക മലയാളികളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ വിശ്വാസ്യതയുടെ ബ്രാൻഡ് തന്നെയാണ് കോമഡി സ്റ്റാർസ് എന്ന ഈ ഒരു വേദി. ഇന്നത്തെ കാഴ്ചകളും ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ടു അനദർ എക്സ്ട്രാ വേഗന്റ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്ന് ഇവിടെ എത്തുന്നത് വേറിട്ട ആലാപനത്തിന്റെ ആനന്ദം പ്രേക്ഷകർക്ക് പകർന്ന ഒരു ഗായകനാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ശ്രീനാഥ്. പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. ഇതാണ് ശ്രീനാഥ് ശിവശങ്കരൻ എന്ന നമ്മുടെ പ്രിയങ്കരനായ ഗായകൻ. ശ്രീനാഥിനെ പറ്റി എന്ത് പറയണം ജഗദീശേട്ടാ? കാരണം നമ്മളെക്കാളും കൂടുതൽ ജനങ്ങൾക്കറിയാം. കാരണം ജനങ്ങൾ വളർത്തി വലുതാക്കിയ ഒരു ഗായകൻ എന്ന അഭിമാനത്തോടുകൂടി അവർ പറയുന്നതാണ്. കാരണം പാട്ട് മാത്രമല്ല, ആക്ടിങ്ങും, ഇപ്പൊ ഇതാ മ്യൂസിക് ഡയറക്ഷൻ കൂടെ. ഒരു കുട്ടനാടൻ ബ്ലോഗ് എന്ന മമ്മുക്ക ചിത്രത്തിലൂടെ മ്യൂസിക് ഡയറക്ടറായി മാറിയിരിക്കുകയാണ്. അതുകൂടാണ്ട് സ്വന്തമായിട്ട് ഇപ്പം പല 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 കാര്യങ്ങള്. ഇനി ശ്രീനാഥിന് പറയാനുള്ള എന്താണെന്ന് നോക്കാം. ആദ്യമായി ഒരുപാട് ഒരുപാട് സന്തോഷം കോമഡി സ്റ്റാർസിൻ്റെ ഈ ഫ്ലോറിൽ ഇവിടെ ഇത്രയും എന്താ പറയുക, ജഗദീഷേട്ടൻ്റെയും വരും ചേച്ചിയുടെയും മേനക ചേച്ചിയുടെയും മീരയുടെ കൂടെ ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. ആദ്യമായി നിങ്ങൾ എല്ലാവർക്കും അതിനുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഏഷ്യാനെറ്റിനോട് നന്ദി അറിയിക്കുന്നു. കാരണം ഈ ഫ്ലോറിൽ എന്താ പറയുക, എൻ്റെ ഒരുപാട് ഓർമ്മകളും ഒരുപാട് അനുഭവങ്ങളും എൻ്റെ ജീവിതത്തിലെ വലിയ ഒരു ഘടകമുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റേജ് എന്ന് പറയുന്ന വിശ്വസിക്കുന്ന ഒരു എൻ്റെ വീട്ടിലേക്ക് വരുന്ന പോലത്തെ ഒരു ഫീലാണ് ഇവിടെ വരുമ്പോൾ. അവരുടെ ഇടയിലേക്ക് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് വരാൻ സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, അടുത്ത സംസാരത്തിന് മുമ്പ് ഒരു പാട്ടാവാം. തീർച്ചയായിട്ടും ശ്രീനാഥ്, ഈ സ്റ്റാർ സിംഗറിന്റെ ഫൈനൽ റൗണ്ടില് പാടി ഏതെങ്കിലും പാട്ടായിക്കോട്ടെ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട അതേപോലെ സ്റ്റാർ സിംഗറിൽ പാടിയതാണ്, അതുപോലെ തന്നെ പേഴ്സണലി വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്രമദവനം വീണ്ടും എന്നുള്ള പാട്ടാണ്. അപ്പൊ അതെല്ലാവർക്കും വേണ്ടി. സമീപഭാവിയിൽ തന്നെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്നൊക്കെ വാർത്ത കണ്ടു, അത് പുറത്തുവിടാറായോ അതിന്റെ കാര്യങ്ങളൊക്കെ? ഇല്ല ഇല്ല, 2019 നല്ല രീതിയിൽ സംഭവിക്കട്ടെ എന്ന് എന്താ പറയാ, ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എല്ലാവരുടെയും
പ്രാർത്ഥന ഉണ്ടാവണം. ശരി, അതിന്റെ ഒരു റിഹേഴ്സൽ വേണമെങ്കിൽ ഇവിടെ മൂന്ന് സുന്ദരിമാരുണ്ട്. ഒരു റൊമാൻസ് ഒക്കെ വേണമെങ്കിൽ ഇപ്പൊ ഒരു പാട്ടിട്ട് തരാം, വേണമെങ്കിൽ അഭിനയിച്ച് കാണിക്കാം, അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. മ്യൂസിക് പ്ലീസ്. അതിശയം വന്നത്ത് പൂച്ചിയുടമ്പിൽ ഓവിയങ്ങൾ അതിശയം തുണൈ ചെല്ലും കാറ്റ് മെല്ലിസയാതല്ല അതിശയം ഗുരുനാഥറിയില്ലാതെ കുയിൽ പാട്ട് അതിശയം അതിശയമേ അസന്ത് പോകും നീ എന്തൻ അതിശയം കൽ തോന്റി മൺ തോന്റി കടൽ തോന്നും മുന്നാലെ ഉണ്ടാന കാതൽ അതിശയം பதினாறு வயதான பருவத்தில் எல்லோக்கும் படர்கின்ற காதல் அதிசயம் ശ്രീനാഥ് എന്ന് പറയുമ്പോൾ ഒരു വലിയ ഓർമ്മ എന്ന് പറയുന്നത് സ്റ്റാർ സിംഗറിന്റെ ഒരു എപ്പിസോഡിൽ ദളപതി വിജയ് നേരിട്ടെത്തി ഇവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ദളപതിയുടെ ഫ്രണ്ടിൽ തന്നെ വിജയുടെ ആക്ഷൻസും പാട്ടും മൂവ്മെന്റ്സും ഒക്കെ ചെയ്ത ഒരാളാണ് ശ്രീനാഥ്. ആ ഒരു ധൈര്യത്തിന് സമ്മതിച്ചെന്നേ പറ്റൂ. நான் அடிச்சா தாங்க மாட்டேன், நாலு மாசம் தூங்க மாட்டேன், மோதி பருவிட்டு போய் சேர மாட்டேன். நான் அடிச்சா தாங்க மாட்டேன், நாலு மாசம் தூங்க மாட்டேன், மோதி பருவிட்டு போய் சேர மாட்டேன். நான் சொன்ன உங்க ஏரியாவா இந்த ஏரியா அந்த ஏரியா அந்த இடம் இந்த இடம் எங்குமே எனக்கு பயம் கிடையாதுடா, ஏன்னா நம்ம அண்ணன் கில்லிடா. ശ്രീനാഥിന്റെ ഒരു സിഗ്നേച്ചർ ആ ഒരു എനർജറ്റിക് പെപ്പി മോഡിലുള്ള എന്തെങ്കിലും ഒരു സോങ് നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ ഓഡിയൻസിന് വേണ്ടി പ്ലീസ്. നമ്മ സുന്നിയ ആംബ്ലന വാടാനേ ദ മുന്നാടി അവനേട്ട എന്നാപ്പോ ആംബ്ലന അർത്ഥം തരുമണ അവനക്ക് ഇവിടെ അഞ്ചടി ക്യാപ്പിൽ ആടിയിൽ അല്ല കയങ്ങളുടെ കലമ്പി വരികയിലടാ എങ്ക എപ്പോതി എതിനെ ലുക്കാണില്ല നെരുപ്പോടെ കയ്യിലെ മുറുക്കോടെ നെഞ്ചില്ല ദില്ലോടെ ഒറ്റാനന്ദി സമാളിക്കുന്ന പറയാ ആംബ്ല ഊസുപ്പേത്ര ഉമ്മനും കടുപ്പേത്രോട് കമ്മനും ഇരുന്ന വായിക്ക ചുമ്മ அடுங்கடா என்ன சுத்தி நாயனாரு வெட்டி கத்தி பாட போற என்ன பத்தி கேளுங்கடா வாய பொத்தி அடுங்கடா என்ன சுத்தி ஐயனாரு வெட்டி கத்தி பாட போற என்ன பத்தி கேளுங்கடா வாய பொத்தி கரெக்டா கெட்டி பொங்க வச்சா காளியதா பொங்கலடா துள்ளி கிட்டு பொங்க வச்சா செல்லி கட்டி பொங்கலடா அடியும் உதயம் கலந்து வச்சு பிடிக்க பிடிக்க பிரிந்து வச்சா போக்கிரி பொங்கல் போக்கிரி பொங்கல் இடுப்பு எல்லாம் ஓடிச்சு வச்சு എങ്ങനെയുണ്ടായിരുന്നു? ഇത്രയും പ്രതീക്ഷയില്ലല്ലേ ശ്രീ. ഇല്ല, എന്താ ചില കാര്യങ്ങൾ നമ്മൾക്ക് മലയാളികൾക്ക് ഒരിക്കലും മനസ്സിന്ന് പോവില്ല. അത് എന്താ പറയാ, എങ്ങനെ നമുക്ക് സ്റ്റാമ്പ് കുത്തി കിടക്കും അങ്ങനത്തെ ഒരു എന്താ പറയുക, എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത എൻ്റെ മനസ്സിൽ അത്രയും കിടക്കുന്നതാണ് ജഗദീഷേട്ടൻ്റെ ഇത്തരം പെർഫോമൻസുകളും എന്താ പറയുക സിനിമയിലുള്ള ഓരോരോ കാര്യങ്ങൾ. എങ്ങനെ അത് കൂടെ എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. മധുര ജില്ല മച്ചാൻ താണ്ടി ഏ ജാതകത്തിൽ കുറു മുച്ചാൻ താണ്ടി கப்பல் மதுர ஜில்ல மச்சான் தாண்டி ஏன் ஜாதகத்தில் குரு முச்சான் தாண்டி ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത്
കൊല്ലം പൂയപ്പള്ളി മൈലോട് ജനശക്തി ചാരിറ്റബിൾ സൊസൈറ്റിയിലെ അംഗങ്ങളും കുടുംബങ്ങളുമാണ് സ്വാഗതം. ഇനി ഇവിടെ ഇതാ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആയ കുടുക്ക് സോമനെ കുടുക്കാൻ വേണ്ടിയിട്ട് സഹപ്രവർത്തകർ ഒരു പ്ലാൻ തയ്യാറാക്കിയിരിക്കുകയാണ്. ഓൺ സ്റ്റേജ് കോമഡി സ്റ്റാർസിന്റെ ഏറ്റവും ബ്രില്യൻ്റ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എത്താൻ പോകുന്നത്. സോ മിസ് ചെയ്തേക്കരുത്. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രാത്രി പെണ്ണുങ്ങളെ ഡ്യൂട്ടിക്ക് നിർത്തോ? ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഓൺ സ്റ്റേജ് പോലീസ് സ്റ്റേഷൻ റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2 ഈ ഒരു വേദിയിലെ ദ സെസ്റ്റ്ഫുൾ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഞാൻ തീരുമാനിച്ചോളാം. ഇവിടെ എന്റെ നിയമമാണ്. ഇവനല്ല ഇവന്റെ അച്ഛനെ കൊണ്ട് ഞാൻ പറയിക്കും. തല്ലി കൊല്ലു സാറേ, ഒന്ന് പോയി പറയൂ സാറേ, അയാൾ നിരപരാധിയാണെന്ന് തോന്നുന്നു. ഞാൻ തന്നെയല്ലേ വിളിച്ച സുദേവ എന്നത്. ഈ നിൽക്കുന്ന സുദേ ഇനി വരാൻ പറഞ്ഞതാ. കൈക്കൊക്കെ ഭയങ്കര വേദന, ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യേ. എന്റെ നൈറ്റ് ഡ്യൂട്ടിയുടെ കാര്യം അതൊന്നും മാറ്റിട്ടാ സാർ. ഇന്നത്തെ പോലെ ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ് സാറേ, അതൊന്നും മാറ്റി ഡേ ഡ്യൂട്ടി ആക്കിത്താ സാറേ. അതെ, അതെ, നീ അത് പറയരുത്. മറ്റുള്ള പോലീസുകാരെടുത്ത് ഇടപെടുന്ന പോലെ ഞാൻ നിന്റെ അടുത്ത് ഇടപെടുന്നേ. അതല്ല, അല്ലല്ലോ, അതായത് നീ പകൽ സമയത്ത് ഡ്യൂട്ടിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ സൂര്യപ്രകാശം നിന്റെ മുഖത്തടിക്കുവോ, അപ്പൊ നിന്റെ ഈ ബ്യൂട്ടി പോകുവോ. അതുകൊണ്ടാണ് ഞാൻ നൈറ്റ് ഡ്യൂട്ടി കിട്ടിരിക്കുന്നത്. ആ സമയത്ത് സൂര്യനില്ലല്ലോ, അപ്പൊ നിന്റെ ഈ ബ്യൂട്ടി പോകത്തുമില്ല, നിന്റെ ഡ്യൂട്ടി എന്ന് നിക്കുകയും ചെയ്യും. എന്റെ ഭർത്താവിന് ഭയങ്കര പരാതിയാണ് സാറേ. എന്തിനു? ഞാൻ എപ്പോഴും നൈറ്റ് ഡ്യൂട്ടിക്കാ പോകുന്നതെന്ന് പറഞ്ഞു. എന്താ ഒരു കാര്യം ചെയ്യ്, അവന്റെ പേര് ഒരു പരാതി എഴുതാ, അവനെ ഞാൻ പഞ്ചസാര വെള്ളം ഞാൻ കുടിപ്പിക്കും. എന്റെ അമ്മായച്ചനെ വരെ ഞാൻ കള്ളക്കെത്തി കുടിക്കുക ആളാ. പിന്നെ നിന്റെ ഭർത്താവ് സാറേ, അവ അനങ്ങുന്നില്ല സാറേ. എത്ര വിളിച്ചിട്ട് എണീക്കുന്നില്ല സാറേ. അവൻ അവന്റെ അളവായിരിക്കൂടെ, ഇച്ചിരി വെള്ളം എടുത്ത് മുഖത്തൊഴി എണീക്കും. ആദ്യം എടുത്ത് അവന്റെ കാലിന്റെ വെള്ളക്കടിക്കും.
പ്രതിയെ കിട്ടിയാ കിട്ടിയ ഉടനെ തലമണ്ടയ്ക്ക് അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ താൻ? ഞാൻ തല്ലിയൊന്നുമില്ല. എനിക്ക് ഒരു ഭാര്യ ഉണ്ട്, പിള്ളേരും ഉണ്ട്. എന്റെ തല കെട്ടി വെക്കല്ലേ, ഞാനൊന്നുമല്ല. നീ ആ പ്രതിയെ ജി പി കയറ്റുന്ന വകയിലും കാണും. ഇയാടെ സമ്മാനത്തിൽ എവിടെങ്കിലും മർമ്മത്തിടിച്ച പൊന്ന്. സാറേ, കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസേ ആയിട്ടുള്ളൂ. ഞാൻ അവന്റെ അടുത്ത് എന്താ പറഞ്ഞത്? ഡാ ചെന്നേ ജീപ്പിലോട്ട് കയറാന്ന് പറഞ്ഞു. കേട്ട പാതി കേക്കാത്ത പാറി കുണുകുണെന്നും പറഞ്ഞ് ജീപ്പ് ചെന്ന് കയറി ഇരുന്നവൻ അവൻ. അവന് ഞാൻ എന്തിനാ സാറേ ഇടിക്കണേ? സാറേ എന്നാ കൊടുക്കല്ലേ? നീ ഒന്നേ, അതിന്റെ ആരും ഈ ശല്യം വെച്ച് മരിച്ചിട്ടില്ല. നമ്മൾ അങ്ങനെ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ അവിടെയാണ് എന്റെ ബുദ്ധി. നമ്മൾ നൈറ്റ് പട്രോളിങ്ങിന് പോകുന്ന സമയത്ത് ആരൊക്കെയോ ചേർന്ന് ഇവരെ മർദ്ദിച്ച് റോഡ് സൈഡിൽ ഇട്ടു. നമ്മൾ പോലീസ് ജീപ്പിൽ പോകുന്ന വഴിക്ക് ഇവരെ എടുത്തിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി. ആ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വഴി മധ്യേ ആള് തീർന്നു. അങ്ങനെ വരാമോളൂ, അതാണ് സത്യം. ഇതാണ് പേര് കേട്ട, സോറി, പേര് കെട്ട വാക്കത്തിപ്പുര പോലീസ് സ്റ്റേഷൻ. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പ്രതിയാക്കുന്ന എസ് ഐ കൊടുക്കുസോമനാണ് ഈ സ്റ്റേഷന്റെ മുതൽക്കൂട്ട്. ഇപ്പോഴുണ്ടായ ഈ ലോക്കപ്പ് ദുരന്തവും സോമനസൈ പതിവ് പോലെ തേച്ചുമാച്ചു കളയാനാണ് സാധ്യത. പക്ഷേ അതങ്ങ് തേഞ്ഞുമാഞ്ഞു പോകുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. എങ്ങനെ പോവാതിരിക്കും സാറേ? ആ ചെക്കൻ ഈ ലോക്കപ്പിൽ കിടന്ന് മരിച്ചേ പിന്നെ എവിടെ നോക്കിയാലും ആ ചെക്കന്റെ മുഖമാണ് സാറേ. എനിക്ക് ആകെ പേടിയായിട്ട് വയ്യ. കിടന്നിട്ടാണെങ്കിൽ ഉറക്കം വരുന്നില്ല സാറേ. വന്നേ, ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇന്നലെ രാത്രി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞാ പോയപ്പോഴേ ഒരു പയ്യൻ ബൈക്കിൽ കൈ കാണിച്ചു. ഞാൻ നോക്കിയപ്പം ബൈക്ക് നിർത്തി നോക്കി പയ്യനെ കാണാനില്ല. ഞാൻ ചുറ്റുവട്ടം നോക്കിയപ്പോഴത്തേനും ആ പയ്യന്റെ ഫോട്ടോ അവിടെ ഒട്ടിച്ചിരിക്കുന്നു. സത്യം പറഞ്ഞ ആ പയ്യന്റെ നിലവിളി ഇപ്പോഴും എന്റെ ചെവിയിലുണ്ട്. അറിയാമോ? അയ്യോ, ഞാൻ പറഞ്ഞ ചേച്ചി ഞാൻ രണ്ടാത്തത്. അയ്യോ, നീ തമാശിച്ചാണോ? ഇന്ന് എസ് ഐ സാറ് വരട്ടടാ. നിന്നെ തേങ്ങാ ചമ്മന്തി അരയ്ക്കുന്ന പോലെ ഇവിടെ അരച്ചിട്ടില്ലെങ്കിൽ നീ നോക്കിക്കോ. എന്നിട്ട് മാഡം അല്ല അരയ്ക്കാൻ കൊണ്ടുപോണത്? നിന്റെ തേങ്ങ അറിഞ്ഞു ആദ്യമായിട്ടാണ് ഞാൻ സ്റ്റേഷനിൽ. തേങ്ങാക്കൊല്ല മകത് വ്യക്തി ഇനി വരൂ. തേങ്ങ മൂടിച്ചല്ലടാ, തേങ്ങ മൂടിക്കാൻ കൊള്ളാവടാ. നീ നല്ലൊരു ചെറുപ്പക്കാരനല്ലടാ. നീ എന്തിനാ തേങ്ങ മൂടിച്ചതിന്? തേങ്ങ മൂടിച്ച് സാർ, ഞാൻ ഇന്നലെ ഒരു ജാഥ കഴിഞ്ഞ് ഞാൻ രാത്രി വരെയായിരുന്നു. രാത്രി ഏത് ജാഥടാ? രാത്രി 12 മണിയൊക്കെ ആയപ്പോഴേ ജാഥ കഴിഞ്ഞ് വന്നപ്പോ താമസിച്ചു. അപ്പൊ വന്നപ്പോ എനിക്കാണെങ്കിൽ വെള്ളം ദാഹം, ഭയങ്കര വെള്ളം. 12 മണിക്ക് നിനക്ക് ഭയങ്കര ദാഹം? ഇപ്പോഴത്തെ വെള്ളം ഒന്നും കുടിക്കാൻ കൊള്ളൂല. ഫുള്ള് കള്ളർ മായം. ഞാൻ ഇങ്ങനെ ആലോചിച്ചത് എന്ത് വെള്ളം കുടിക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ മുകളിലോട്ട് നോക്കിയപ്പോ തെങ്ങിന്റെ മുകളിലിരുന്ന് ഒരു കരിക്കന്നു നോക്കിട്ട് ഞാൻ വെച്ച് കുഴപ്പമില്ല. വീണ്ടും നടന്നിങ്ങനെ പോയപ്പോണ്ട്
എന്നാ ഈ ഇലയാണെങ്കിൽ ഇങ്ങനെ വിളിക്കും ഇലേ ആ മറ്റേ അതിന്റെ ഈ പിന്നെ തെങ്ങിലൊരു ഇങ്ങനെ നീളമുള്ള ഓല അത് എന്നെ ഇങ്ങനെ ും ഇത് നിങ്ങൾ എടുത്തോ എനിക്ക് ഒരെണ്ണം മതി ഹലോ 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 മാറിയില്ല സത്യം പറഞ്ഞാ നീ എങ്ങനെയാണ് തേങ്ങ പൊട്ടിച്ചേ എങ്ങനെയാ തേങ്ങ പൊട്ടിക്കാൻ കേറിയ സത്യം പറഞ്ഞോ എന്റെ സ്വഭാവം സത്യം പറഞ്ഞോ പറയാ ഞാനാണെങ്കിൽ അതായത് മതിരി ചാടിയപ്പോ എന്റെ കാലില് കുപ്പിച്ചിലുണ്ട് തിങ്ങി കയറാൻ വേണ്ടിട്ട് മതിരി ചാടിയപ്പോ അപ്പഴ് സത്യം പറയാ എനിക്ക് നടക്കാൻ ഒട്ടും വയ്യ കാലി മുറിഞ്ഞ ആർക്ക് നടക്കാൻ പറ്റത്തില്ല വേദനയായിരിക്കും ഞാൻ പക്ഷെ ഈ ചിങ്കാരി മേളക്കാര് നടക്കും പോലെ ഇങ്ങനെ നടന്നു പോയത് ഞാൻ മുകളിലോട്ട് കയറി എങ്ങനെ കറിയാ അതിന് മൂട്ടി അങ്ങനെ കറി നീ മുകളിൽ നിങ്ങനെ ഇതൊക്കെ ഊരി വെച്ചിട്ട് പോലെ മയിലാട്ടത്തിനും പോടും ഒരു പ്രതിയുടെ കൂടെ നിന്ന് കിടന്നങ്ങ് അഴിഞ്ഞാടുക ഞാൻ മുകളിൽ നിന്ന് കരി കടത്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങിയപ്പോ തെറ്റി അത് മഴയാ അതിന് തെറ്റി തെങ്ങില് പായലായിരിക്കൂടാ തെറ്റി 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 തെറ്റൈ തകതൈ ചെയ്തു കുട്ടലേ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കോയിലാളെ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം കൊള്ളങ്കിളി കേട്ടപ്പോ ഞാൻ കൂടെ പോയിടാമേ അവൻ വള്ളംകളി നടത്തുന്നു തേങ്ങ മുടിച്ചിട്ട് പോയി അവിടെ റാത്തൽ പോയി നിന്റെ തേങ്ങ നിന്റെ തേങ്ങയും ശരിയാ പോയിടാ അവിടെ ഇരടാ അവിടെ ഇനി അവിടെ ഇനി ഹലോ സാർ ഇല്ല സാർ കണ്ടുപിടിക്ക സാർ അല്ല ഉടനെ റിപ്പോർട്ട് ചെയ്യാം സാർ ഓ ശരി സാർ ഓക്കെ ഇങ്ങനെ വായി നോക്കി നടന്നോ വേലിനെ വിളിച്ച് ഭയങ്കര പ്രഷർ ദാമോദരൻ കൊലക്കേസിലെ പ്രതിയെ പിടിച്ചോ ദാമോദരം കൊലക്കേസിലെ പ്രതിയെ പിടിക്കാൻ പോയല്ലേ കിട്ടിയത് ഇങ്ങനെ കാക്കിയിട്ടുണ്ട് നടന്നിട്ട് കാര്യമുണ്ടോ 24 മണിക്കൂറിനുള്ളിൽ പ്രതിയെ പിടിക്കണം എന്നാ പറഞ്ഞേക്കുന്നത് താനൊക്കെ എവിടെ കിടന്ന പോലീസുകാരാണോ എന്തുകൊണ്ടല്ലേ എന്റെ മേലോട്ടല്ലേ കയറുന്നേ താനൊക്കെ ഒരു പോലീസ് ഒരു ചാവളോ എന്താ വേണം എന്താ വേണോ എന്താ വേണോ ദാഹം തോന്നിയ അടുത്തതാണ് അല്ലാതെ സത്യമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് മോട്ടിക്കുന്നത് എന്നെ അറിയാമോ അപ്പൊ നിന്നെ ഞാൻ വെറുതെ വേണോന്നാലും പറയുന്നല്ലേ ഒരു കാര്യം ചെയ്യാം പിന്നെ തേങ്ങാക്കൊലയല്ലേ എന്റെ വിഷയം തേങ്ങ ഒഴിവാക്കിയാണ് സാറ് ദുഷ്ടനാണ് നീചനാണ് വഞ്ചകനാണെന്നൊക്കെയാണ് പക്ഷെ സാറ് സത്യം പറഞ്ഞ എസ് ഐ അല്ല എന്റെ ദൈവമാണ് ദൈവമാണ് നിനക്കല്ല പക്ഷെ എന്റെ വീട്ടുകാർക്ക് സാറേ എന്നാ ഞാൻ പോട്ടെ സാറേ നീ അവിടെ പോന്നു വീട്ടിൽ പോണു അതെ നിന്റെ തേങ്ങയ്ക്ക് മാത്രമേ ഞാൻ നീതി കൊടുത്തിട്ടുള്ളൂ കൊലക്കേസ് അവിടെ കിടക്കുകയാണ്
അപ്പൊ നീയാണ് കൊലക്കേസ് ചെയ്തത്. ഇപ്പൊ വിളിച്ചു പറഞ്ഞില്ല 24 മണിക്കൂറിന് പ്രതി ഹാജരാക്കണം. ആ പ്രതിയാണ് നീ. നീയാണ് ചെയ്തത്. ഞാൻ വരുമ്പോഴത്തേക്ക് എപ്പോ റെഡി ആവണം. എന്റെ സാറേ ഒരു തേങ്ങ മോഷ്ടിച്ചതിന് ഇപ്പൊ കൊലക്കേസിലെ പ്രതിയാക്കിയിരിക്കുക. അത് മാത്രമല്ല, ഒരു കൊലക്കേസിൽ നമ്മൾ എങ്ങനെയോ രക്ഷപ്പെട്ട് നിക്കുക. ഇനി എന്താ ചെയ്യാ? ഞാൻ നോക്കട്ടെ, ഒരു വഴിയുള്ളു. കരീ സാറിന് ആരെയും പേടിയില്ല. മോളുള്ള ഉദ്യോഗസ്ഥമാരെയൊക്കെ സാറിന് ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇത് മുന്നോട്ട് രക്ഷിക്കാൻ നമ്മൾ പോകുന്നത്. ഇങ്ങനെ സാറിന്റെ ഇടിച്ചു കൊല്ലു കൊന്നു കഴിഞ്ഞാൽ നോക്കി ഞാൻ പ്രാദമായിട്ടുള്ള എസ്ഐയെ കൊല്ലു. പ്രാദമായിട്ടുള്ള ഞാൻ കൊല്ലുമല്ലോ എസ്ഐയെ. അല്ല എല്ലാം കളിച്ച അത് മതി. പ്രേതം പ്രേതമായിട്ട് വന്ന് സാറിനെ നമ്മൾ പേടിപ്പിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ പ്രേതം വന്നു നോക്കോ, അങ്ങ് അങ്ങനെ വിശ്വസിക്കോ? അല്ല, എന്തായാലും സാറാ ഗോവിന്ദനെ ഇടിച്ചു കൊന്നില്ലേ, ആ ഗോവിന്ദന്റെ ആത്മാവ് കൂടെ വരികയാണെന്നും എന്ന് പറ സാറിനെ പറ്റിക്കാം. അപ്പൊ സാറിന് എന്തെങ്കിലും ഒരു ഒരു മാറ്റം വന്നാലാ അത് നടക്കുന്ന കാര്യം. സാർ ഒരുപാട് നിരവധി ഇടിക്കുന്നില്ലേ, സാറിന് മാറ്റം വരും. അപ്പൊ നിങ്ങൾ കൂടെ നിൽക്കുമല്ലോ. ഞങ്ങൾ നിൽക്കും. അപ്പൊ ഞാൻ പറയുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതായത് ആദ്യം അവിടെ പോവുക, പോയിട്ട് നിലവിളിക്കുക, അവിടുന്ന് വന്ന് പറയുക, സാറേ ഒരു രൂപം കണ്ടു, ഒരു രൂപം കണ്ടെന്ന് പറയുക. ഓക്കെ, പറഞ്ഞു പഠിച്ച പോലെ പറയണോ? അതെ, അങ്ങനെയല്ല സാറേ, ഒരു രൂപം കണ്ടു സാറേ, ഒരു രൂപം കണ്ടു എന്ന് പറയുക. അതാണോ? അല്ല സാർ, ഇങ്ങനെ എഴുതാൻ വേണ്ടിയേ നമ്മള് തേങ്ങ തന്നെ വേണോ അതോ കൊലക്കേസ് വേണോ എന്നൊരു സംശയം. അപ്പൊ എന്ത് എഴുതിട്ടെന്നുള്ള കൊലക്കേസ് അങ്ങനെ വരാവുള്ളൂ. നാളെ എനിക്ക് പ്രതിയെ കോടതിയിൽ ഹാജരാക്കാനുള്ളതാണ്. സാറ് കഴിഞ്ഞ പ്രാവശ്യം അടിച്ചു കൊന്നില്ലേ, അതുപോലെ ഒരു തന്നെ അതേപോലെ തന്നെ പോലീസ് സ്റ്റേഷന്റെ ബാക്കിൽ നിൽക്കുന്ന സാറ്. സുധേ, നിനക്ക് തോന്നിയതായിരിക്കും ഇത്രയും പോലീസുകാർ ഈ പെട്ടവും പിടിച്ചുള്ള ഈ സ്റ്റേഷനകത്തൊക്കെ. അയ്യോ, തോന്നലല്ല സാറേ, സത്യം. പേടിക്കണ്ട സുധേ, തോന്നലാന്നത്. ഏയ്, അങ്ങനൊന്നുമില്ല. ചാവുന്നൊരു തിരിച്ചു വരിക എന്നൊക്കെ പറഞ്ഞ അങ്ങനൊന്നുമില്ല. സാറേ, ഞാൻ പറയുന്നത് ഒരു മന്ത്രവാദി വിളിച്ച് എന്തെങ്കിലും പൂജ ചെയ്യണം, എങ്കിലേ ശരിയാവുള്ളൂ. ഈ സ്റ്റേഷൻ എന്തൊക്കെ ശാപങ്ങളുണ്ട് സാറേ. അല്ല, ഈ രാത്രി വിളിച്ച മന്ത്രവാദി വരുമോ? രാത്രി വിളിച്ചാൽ വരുന്ന മന്ത്രവാദി ഉണ്ട്. ആരാ അത്? വഴിപ്പടിയാണെന്ന തിരുവടികൾ.
അരിപ്പടിക്കാത്ത തിരുമറിയോ? അയ്യോ, അരിപ്പടിക്കാത്ത തിരുമറിയല്ല, വലിപ്പടിയാണെന്ന തിരുവടികൾ. ஓம் குருகுலுக்கா முந்திரிங்க நரிவாடி ஓடிவா, 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 குருகுலுக்கா முந்திரிங்க நரிவாடி ஓடிவா. ஓம் ஓம் ஒரிலத்ரா என்ன குருவரிச்ச முந்திரிங்க? குருவரிச்ச முந்திரிங்க இல்ல, இது ஒரு மந்திரமான ஒரு மந்திரமான நம்மள ஞான சுஷ்டியில் எல்லாம் காணும். நாம் இந்த ஞான சுஷ்டியில் எல்லாம் காணும். இங்கே காணாதிருக்க எல்லாம் அழிச்சு களஞ்சு நேரத்தை. ഞാൻ എന്റെ മന്ത്രശുദ്ധി കൊണ്ട് അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്താൻ പോവുകയാണ്. ഗോവിന്ദൻ എന്നാണ് അതിന്റെ പേര്. അയ്യോ ഗോവിന്ദൻ, തൃപ്തിയായെങ്കിൽ മാത്രമേ ഇവിടുത്തെ ദോഷം തീരുകയുള്ളൂ എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ ഭൂതാദി മന്ത്രങ്ങൾ നടത്താൻ പോകണം. ജീവൻ കവർന്നെടുത്തിരിക്കുന്നു, ജീവൻ കവർന്നെടുത്തിരിക്കുന്നു. അയ്യോ എന്റെ സുധേ, ഇതിനിടയ്ക്ക് പറയല്ലേ കടന്ന് തീരുന്നില്ല. ഞാനാ ഞാൻ ആവാഹിക്കാം, ഞാൻ ഈ പ്രേതത്തെ ആവാഹിച്ച് ഞാൻ എന്റെ പരിധിക്ക് വരുത്താം. പക്ഷേ ഈ പരിധിക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭൂതാദി പ്രേതം ഏത് ശരീരത്തിനകത്ത് ആവാഹിക്കുന്നത് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഓം സകട സകട കുടുക്കുടു കുടി സകട പറഞ്ഞു ഐസ്ക്രീം മഹാ സ്വാഹത. അയ്യോ ഓം കേ ഗലിയ ബിക്രി പറയോ. ഓ ഓ ഓ അയ്യോ ഓ ഓ വരുന്നേ ആത്മാവ് വന്നു കഴിഞ്ഞു. ആത്മാവിനെ വിളിച്ചു വരുത്ത്, ആത്മാവിനെ വിളിച്ചു വരുത്ത്, ആത്മാവിനെ വിളിച്ചു വരുത്ത്, ആത്മാവിനെ വിളിച്ചു വരുത്ത്. വാ 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 വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ആത്മാവ് വന്നു കഴിഞ്ഞു, ആത്മാവ് വന്നു കഴിഞ്ഞു, ആത്മാവ് വന്നു കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും, ഈ ആത്മാവ് ആരുടെ ദേഹത്താണ് കയറി അറിയാൻ പറ്റില്ല. കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോലും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അതന്നെ ആ കയറി കഴിഞ്ഞു, കയറി കഴിഞ്ഞു, ആത്മാവ് ആവാഹിച്ചു കഴിഞ്ഞിരിക്കാം. ഗോവിന്ദൻ, അയ്യോ നിങ്ങൾ തല്ലിക്കൊന്ന ഗോവിന്ദനാ ഞാൻ. ഗോവിന്ദ, നിനക്ക് എന്താണ് വേണ്ടത്? നിനക്ക് എന്താണ് വേണ്ടത്? എനിക്ക് ഇയാളെ കൊല്ലണം. അയ്യോ ഇയാളുടെ ജോലി കളയണം. അയ്യോ ഇയാളെ കൊന്ന് ഇയാളുടെ ചോര കുടിക്കണം. അയ്യോ താവേ, പേടിക്കണ്ട. അയ്യോ വേറെ എന്താണ് നിനക്ക് വേണ്ടത്? ഒഴിഞ്ഞു പോകുവോ? ഒഴിഞ്ഞു പോകാവോ? ഇയാളെ കൊന്നിട്ട് ഞാൻ ഒഴിഞ്ഞു പോക്കോളാം. വേണ്ട, അല്ലാതെ നീ ഇവിടുന്ന് ഒഴിഞ്ഞു പോണം. എങ്ങനെ? ഒഴിഞ്ഞു പോ, ഇവിടുന്ന് പൊക്കോളൂ. ഒഴിഞ്ഞു പോ. പക്ഷെ ആത്മാവ് ഇവിടുന്ന് വിട്ടുപോകാൻ നേരല്ല. എവിടെയെങ്കിലും ആരുടെയെങ്കിലും ദേഹത്ത് ഈ ആത്മാവ് വന്ന് കയറുന്നതായിരിക്കും. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, ഈ ഞാൻ ഗോവിന്ദനാ. അയ്യോ എന്നെ കൊന്ന പോലെ. എന്നെ കൊല്ലല്ലേ സാറ്, എന്നെ അടിയണോ സാറേ? ആ
ഞാൻ ഇത് വിശ്വസിക്കുന്ന പ്രശ്നമല്ല, ഇത് ശരിയാവില്ലത്. ഇത് അങ്ങനൊന്നും ഇല്ലടേ, അങ്ങനൊന്നും ഇല്ലെന്നേ, അങ്ങനൊന്നും ഇല്ല. നമുക്ക് തോന്നിയതായിരിക്കും. നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ട് സാറിന് മാറ്റമില്ല. എന്ത് ചെയ്യാനാണ്? ഇനി എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. സാറേ, നിരപരാധിയായ എന്നെ സാറ് തല്ലിക്കൊന്നു. ഇതുപോലെ എത്രയെത്ര നിരപരാധികളെ സാറ് കള്ളക്കേസ് കുടുങ്ങിയിരിക്കുന്നു. എത്രയെത്ര അമ്മമാരുടെ കണ്ണീര് വിഴുന്നിരിക്കുന്നു. ഇനിയെങ്കിലും നിങ്ങൾ പോലീസുകാർക്ക് ഇതൊന്ന് നിർത്തിക്കൂടെ? എന്നെ വെച്ച് ഇവർ നടത്തിയ നാടകം കണ്ട് സാർ ഒരു തീരുമാനം എടുക്കണ്ട, അത് നിലനിൽക്കൂല. സാറ് സാറിന്റെ മനസാക്ഷിയെ തൊട്ട് ചോദിക്കണം, ഈ ചെയ്തതെല്ലാം ശരിയാണോ? അത് കഴിഞ്ഞ് സാർ ഒരു തീരുമാനം എടുക്കണം. ഞാൻ കണ്ടോ ഗോവിന്ദനെ, കണ്ടോ ഗോവിന്ദനോ? ഗോവിന്ദനെ ഞാൻ കണ്ടു. സാറേ, ഞാൻ അപ്പോഴേ പറഞ്ഞു വേണ്ട വേണ്ടെന്ന്. കണ്ടില്ല സാറിന്റെ മാനസിക നില സാറേ തെറ്റിയെന്നാ തോന്നുന്നത്? സാർക്ക് വന്നേ സാറേ, ശരിക്കും പറഞ്ഞ ഞങ്ങളൊരു നാടകം കളിക്കുമായിരുന്നു. ഒരുപാട് നിരപരാധികളെ ഉപദ്രവിക്കണമെന്നുണ്ടപ്പോ ഞങ്ങൾക്ക് സഹിച്ചില്ല സാറേ. ഞങ്ങളൊരു നാടകം ചെയ്തതാ. ഇല്ല, ഞാൻ അവനെ കണ്ടോ? ഞാൻ ശരിക്കും അവനെ കണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞെന്താന്നറിയോ? എന്താ സാറേ? എന്റെ മനസാക്ഷിയോട് ചോദിക്കേ, ഞാൻ ചെയ്തതേ ശരിയും തെറ്റുമാണോ എന്ന്. ഞാൻ ചെയ്ത തെറ്റാണോ? അവനോട് മാത്രമല്ല, ഒരുപാട് നിരപരാധികളെ ഞാൻ കള്ളക്കേസിൽ കുടുക്കിയിട്ടുണ്ട്. നമ്മുടെ നിയമവ്യവസ്ഥയിൽ എന്താ പറയുന്നേ? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന്. ഞാൻ എന്റെ നെഞ്ചത്ത് കൈവച്ചൊരു കാര്യം പറയട്ടെ, ഞാൻ ഈ സർവീസിലുള്ളിടത്തോളം കാലം ഞാനായിട്ട് ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഇത് സത്യം, സത്യം, സത്യം. ഇനി ജഡ്ജ്മെന്റിനായിട്ടുള്ള സമയമാണ്. എങ്ങും പോയേക്കരുത്. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ക്രൂരനായ എസ് എയെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ അരങ്ങേറുന്ന പ്രേത നാടകത്തിനിടയിൽ വനിതാ പോലീസ് ചോദിക്കുന്നു, മേലാൽ എന്നെ നൈറ്റ് ഡ്യൂട്ടിക്ക് ഇടുമോ? അതേപോലുള്ള രസകരമായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ സ്കിറ്റില്.
അതിൽ നിങ്ങൾ തേങ്ങ മോഷ്ടാവിനെയും ആ നാടകത്തിന്റെ ഭാഗമാക്കുന്നു. തേങ്ങ മോഷ്ടാവ് അന്യൻ കളിച്ച് എസ് ഐക്ക് ശരിക്ക് ഇടി പറ്റിക്കുന്നുണ്ട്. അതും നല്ലത് തന്നെയാണ്. ഇവിടെ ഒരു സ്കിറ്റിന്റെ പിന്നിൽ ബുദ്ധി ഉണ്ടെങ്കിൽ അവിടെ യുക്തിക്ക് വലിയ പ്രസക്തിയില്ല. നിങ്ങളുടെ സ്കിറ്റിന്റെ പിന്നിൽ നല്ല ബുദ്ധി ഉണ്ടായിരുന്നു. കാരണം സമൂഹത്തിൽ ഇതേപോലെ ഈ ലോക്കപ്പ് മർദ്ദനമൊക്കെ നടത്തി. ഇപ്പോൾ അത് അത്ര കോമൺ അല്ല, എന്നാൽ പോലും ഒരു കാലത്ത് ലോക്കപ്പ് മർദ്ദനം ഒരുപാടുണ്ടായിരുന്നു. അവിടെ പലപ്പോഴും ഈ ലോക്കപ്പ് മർദ്ദനം എന്ന് പറയുന്നത് അബദ്ധത്തിൽ സംഭവിക്കുന്നതാണ്. ഇവിടെ മനഃപൂർവ്വം ക്രൂരനായി ആരുടെയെങ്കിലുമൊക്കെ തലയിൽ കേസ് കെട്ടിവെച്ച് ഷൈൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഈ എസ്സയെ പാഠം പഠിപ്പിക്കാൻ അവിടെ പ്രേതത്തിനെ കൊണ്ടുവരുന്നു. ആ പ്രേത നാടകം അരങ്ങേറിയത് ഗംഭീരമായിരുന്നു. അവരവരുടെ വേഷങ്ങൾ ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവസാനം റിയലായിട്ട് ആദ്യം മർദ്ദനമേറ്റ് മരിച്ച ഗോവിന്ദനെ അവതരിപ്പിച്ചതിന് ശേഷം അത് പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കുകയാണ് നിങ്ങൾ. അത് യഥാർത്ഥ ആത്മാവാണോ, പ്രേതമാണോ, അതോ ഈ എസ്സയുടെ തോന്നലാണോ എന്ന രീതിയിൽ പ്രേക്ഷകരെയും കൂടെ ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കുമ്പോൾ നല്ലൊരു സ്കിറ്റ് കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. ഓൾ ദി ബെസ്റ്റ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. കുടുക്ക് സോമൻ, അതായത് കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുക എന്നുള്ള ഒരു ഇതിന് കറക്റ്റായിട്ടായിരുന്നു നിങ്ങളുടെ ആദ്യത്തെ തുടക്കം. അത് വളരെ ഭംഗിയായിരുന്നു. പോലീസിലുള്ളതിൽ അവരിലും നല്ലവരുണ്ടല്ലോ. അവർ എസ് ഐയെ എങ്ങനെയെങ്കിലും പാഠം പഠിപ്പിക്കണമെന്നും പറഞ്ഞിട്ട് നിങ്ങൾ ആ പ്രേതത്തിൻ്റെ ഒരു കഥ കൊണ്ടുവന്നത് വളരെ നല്ലൊരു ടേണിംഗ് പോയിൻ്റായിരുന്നു. അന്യന്റെ രൂപത്തിൽ രഞ്ജീഷ് അഭിനയിച്ച വിധം വളരെ ഭംഗിയായിരുന്നു. അതൊക്കെ വളരെ ഭംഗിയായി. ടോട്ടലായിട്ട് ആ ഒരു പ്രേതം വന്നതിന് ശേഷം ഉണ്ടായിരുന്ന ആ കളി മൊത്തം വളരെ ഭംഗിയായിട്ടും വളരെ ചിരിപ്പിക്കുന്ന രീതിയിലായിരുന്നു. നിങ്ങൾ ചിരിയുടെ ഇടയിൽ കൂടെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയതാണ് ഏറ്റവും ഭംഗിയായുള്ള ഒരു അവസാന ക്ലൈമാക്സ് ആണ്. ഓൾ ദി ബെസ്റ്റ് ടു ദി എൻടയർ ടീം. ഓക്കെ, താങ്ക് യു സോ മച്ച് ശിശി. റിമി ടോമി, ഉഗ്രൻ സ്കിറ്റായിരുന്നു, ഉഗ്രനായിരുന്നു. പ്രത്യേകിച്ച് ആ പ്രേതത്തിൻ്റെ സംഭവം വന്നതോടുകൂടി സ്കിറ്റ് അങ്ങ് വേറെ ലെവലിലോട്ട് പോയി. കാരണം നിങ്ങൾ സ്വയം കസേര തന്നെ പിടിച്ചിങ്ങനെ വലിക്കുന്നു, പൂ തന്നെ ഇങ്ങനെ പോകുന്നു, ഒരാളിങ്ങനെ കാല് പൊക്കി ഓടുന്നു, ഒരാൾ തള്ളുന്നത് പോലെ ഇങ്ങനെ വരുന്നു, അങ്ങനെ എല്ലാം കൂടി നിങ്ങൾ മാത്രം ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവം. ബാധ കയറുന്നതായിട്ട് മായ പെട്ടെന്ന് മാറുന്നു. അതുപോലെ രഞ്ജീഷിൻ്റെ അന്യനായിരുന്നു ഈ സ്കിറ്റിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. റേച്ചേട്ടാ, ആ ഇൻസ്പെക്ടറായിട്ടൊക്കെ അങ്ങ് ജീവിക്കുമായിരുന്നു. ശരിക്കും ഞങ്ങൾക്കങ്ങ് ദേഷ്യം വരുന്ന രീതിയിലായിരുന്നു ആ പറഞ്ഞ പോലെ പ്രതിയൊക്കെ ഇടിച്ച ഇടിക്കണമൊക്കെ. ഒരു ഉഗ്രൻ ആക്ടർ രജിച്ചേട്ടനും ലാൽ ബാബു ആയിക്കോട്ടെ എല്ലാവരും, പിന്നെ ആ പ്രേതമായിട്ട് വന്ന അരുൺ പോലും ആ ശരിക്കും നമുക്കങ്ങ് ഫീൽ ചെയ്തു. ആ വന്ന് പറഞ്ഞപ്പോൾ, സാറേ നിരപരാധികളെ നിങ്ങളിങ്ങനെ ചെയ്യരുത്, എന്തെങ്കിലും സാറിന് മനസ്സിലാവും, സാറിൻ്റെ മനസാക്ഷിയോട് ചോദിച്ചു നോക്കാൻ പറഞ്ഞ ആ സീൻ വരെ ഗംഭീരമായിരുന്നു. ഉഗ്രൻ സ്കിറ്റായിരുന്നു. താങ്ക് യു. എന്തായാലും ശ്രീനാഥ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഓരോ പെർഫോമൻസും കഴിഞ്ഞ് ജഡ്ജസിൻ്റെ ഒരു അഭിപ്രായം അറിയാനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അല്ലേ ശ്രീ? അപ്പം അതിലേക്കൊക്കെ ഓർമ്മകളോടി പോയോ? ഈ ഫ്ലോറിൽ വന്ന് നിന്നാൽ തന്നെ നമുക്ക് അങ്ങനത്തെ ഒരുപാട് 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 ഓർമ്മകളുണ്ട്. ഇവിടുത്തെ ആളുകൾ, ഇവിടുത്തെ ക്യാമറകൾ, ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിക്കാണ്. അപ്പം അതുപോലെ തന്നെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സ്കിറ്റ്. കാരണം ഒന്നാമത്തെ കാര്യം, ഈ ഫ്ലോറിൽ നിന്നിട്ട് നമ്മൾ എത്രത്തോളം ടെൻഷനില്ല, നമുക്കൊരു പ്രശ്നമില്ല എന്നൊക്കെ നമ്മൾ സ്വയം നമുക്കത് ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിച്ചാലും അത്രയും അത് മനസ്സിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് അത് ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്യാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. അത് കുറേ അനുഭവിച്ചിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ സ്കിറ്റ് നിങ്ങളോട് അവതരിപ്പിച്ചത്. എല്ലാവരുടെ റോളും ഭയങ്കര രസമായിരുന്നു. ഒരുപാട് നന്ദി, ഗംഭീരമായിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ഇനി ഒരു കാര്യമാണ് നമുക്കറിയാൻ ബാക്കിയുള്ളത്, നിങ്ങൾ ഇന്നെടുത്ത് ഈ ഒരു ചാലഞ്ചിന് ഇനി എങ്ങനെയാണ് ജഡ്ജസ് മാർക്സ് നൽകാൻ പോകുന്നതെന്ന് ചോദിക്കാം. ഓക്കെ, റിമി ഓൺ 30, 29. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ പോലീസ് സ്റ്റേഷൻ റൗണ്ടിലെ ഈ ഒരു ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 98/100. സൂപ്പർ. സോ റിമിയുടെയും ശ്രീനാഥിൻ്റെയും ഒരു അടിച്ചുപൊളി പാട്ടിൽ തന്നെ കോമഡി സ്റ്റാർ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. റെഡി ഗൈസ്? യെസ് ഗൈസ്, റെഡി. യാ, ജിംഗലിയാ ജിംഗലിയാ ചിത്തിരക്കുള്ള ശിരുകുരാലേ, ജിംഗലിയാ ജിംഗലിയാ ചിത്തിരക്കുള്ള ശിവിക്കിരാലേ.
അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇത് അവസാനിക്കുകയാണ്. ഇതുപോലെ തന്നെ നല്ല കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളെ മാക്സിമം എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഈ ഒരു വേദിയിൽ ഞങ്ങൾ എന്നും ഉണ്ടാകും. Until the next time we all meet, this is Comedy Stars Season 2 powered by Lakshmi Jewelry Whiting Up. ഇപ്പോഴാണോ പറയുന്നത്? സാറിന്റെ മൂഡ് നോക്കി പറയണ്ടേ. അബദ്ധം പറ്റിപ്പോയി. എങ്ങനെയെങ്കിലും എന്നെ തിരിച്ചെടുക്കണം. സസ്പെൻസിൽ ഭാര്യ ഗർഭിണിയാണ്. ഇത്രയും വർഷമായിട്ടും എന്റെ മനസ്സിൽ ഒരേ ഒരാളുണ്ട്. ആ ആൾ ആരാണെന്ന് പറ ആ ആൾ ആരാണെന്ന് പറ വാദിക്കുന്ന മനുഷ്യൻ. താങ്കളെ എപ്പോഴും പറയാറുണ്ട് ഞാനേ കണ്ടോളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. എന്താണ് കണ്ടത്? കണ്ട കാര്യം ഞങ്ങൾക്കൂടെ ഒന്ന് പറഞ്ഞു തന്നല്ലേ.